മീരയുടെ ഭർത്താവ് സഹദേവൻ ഇനിയിപ്പോ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരുമെന്ന എന്റെ പേടി. അയാള് വരട്ടെ, നിനക്കെന്താ അതിന്? ഒരൊറ്റ കുത്തു വെച്ചെന്നല്ലോ എന്റെ സുരേഷേട്ടൻ ഞാൻ പറഞ്ഞെന്നൊക്കെ നിങ്ങൾ മറന്നോ? മീരയ്ക്ക് ഒരു കാരണവശാലും കുഞ്ഞുണ്ടാവരുത്. ഈ കാണുന്നതിന്റെ അവകാശികൾ മുഴുവൻ പിന്നീട് നമ്മളും ആനും മാത്രമായിരിക്കണം. ഹോ, ഇനിയിപ്പോ സഹദേവൻ നാട്ടിലേക്ക് വരാതിരുന്നാ മതിയായിരുന്നു. അസുഖമൊക്കെ മാറിയോ? ഓ, മാറിയല്ലോ മീരേ. പറയേണ്ടതൊക്കെ ഞാൻ സുരേഷേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ആവർത്തിക്കണ്ട. ഓ, കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റോക്ക് കറക്റ്റ് ആയിരുന്നു. തിരുമറിയൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മീനാക്ഷി പഴയ മീനാക്ഷി അല്ലെന്ന് ഇപ്പം മനസ്സിലായില്ല മീരയ്ക്ക്. പിന്നെ ഇന്നലെ രാത്രി ഒരു പോളം കണ്ണടച്ചില്ല ഞാൻ. പത്രം എടുത്താലും ടി വി വെച്ചാലും ഇപ്പൊ ഒരേ വാർത്തയാ, ജോലി നഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് ആൾക്കാര് നാട്ടിലേക്ക് മടങ്ങുന്നു. നിന്റെ സഹദേവനും അങ്ങനെ മടങ്ങി വരുമോന്നാ എന്റെ പേടി. നിന്റെ സാമ്പത്തിക നിലയൊക്കെപ്പോ തകരാറില്ലല്ലേ? എന്റെ അനിയത്തി ഒന്ന് പച്ചപിടിച്ചു വന്നപ്പോ അതില്ലാതാക്കുകയാണോ എന്റെ കുന്നുംപുറത്തപ്പാ? ഏയ്, അങ്ങനെയൊന്നുമില്ല. കരയിലുള്ളവർക്ക് ജോലി നഷ്ടപ്പെടുന്നേ. എന്റെ സഹദേവനെ കപ്പലല്ലേ ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അതിനങ്ങേരും നടുകടലല്ലേ ഉള്ളത്, വിളിച്ചാലൊന്നും കിട്ടില്ല എന്നാ പറഞ്ഞിരിക്കുന്നേ. സഹദേവേട്ടൻ വരാനൊന്നും പോകുന്നില്ല. അങ്ങനെ എന്റെ അനുവാദം ഇല്ലാതെ ഈ രാജ്യത്തേക്ക് കടക്കും അങ്ങേര്. ശ്വാസം, നിന്നെ കല്യാണം കഴിച്ചതോടെ അവന്റെ ജീവിതം നടുക്കടലിലായതാ. ഇപ്പോഴും അതങ്ങനെ തന്നെ. ഇനി എന്നും അവൻ കടലിലും നീ കരയിലും. മീനാക്ഷിക്കത് മതി. നമസ്കാരം സാറേ. സാറിന് എന്നെ മനസ്സിലായില്ലല്ലേ? സാറ് വന്നിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. നമ്മൾ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. നല്ല തിരക്കിലായിരുന്നു ഞാൻ, അതുകൊണ്ട് ഇങ്ങോട്ട് വരാനും പറ്റിയില്ല. ഇപ്പോഴും തിരക്ക് തന്നെ. തൊട്ട് മുമ്പ് ഒരു മന്ത്രിയുടെ കൂടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മുടെ പിള്ളേരുടെ കാര്യമല്ലേ, വരാതിരിക്കാൻ പറ്റുമോ? അതാണ് ഓടി വന്നത്. സാറിന് മുമ്പുണ്ടായിരുന്ന എസ് ഐ സുമിത്ര സാറായിരുന്നെങ്കിൽ ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു. പിള്ളേർ രണ്ടിനെ അപ്പൊ തന്നെ വിട്ടേനെ. സാറ് പുതിയ ആളല്ലേ, അതാണ് വിളിക്കാതെ നേരിട്ടേക്ക് വന്നത്. സാറിനൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം, പിള്ളേരെ ഇറക്കുകയും ചെയ്യാം. ഈ ഫിഗറ് ഞാൻ മറ്റെവിടെയും കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ ഊഹിച്ചു, ഇവിടുത്തെ പ്രാദേശിക നേതാവാണല്ലേ. അതെ, പേര് പ്രശാന്തൻ. ഈ പ്രാദേശികം എന്നൊക്കെ പറയുന്നത് അടുത്ത് തന്നെ മാറും. അടുത്ത ഇലക്ഷനെ MLA സീറ്റിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. പിള്ളേർക്ക് ചെറിയൊരു അബദ്ധം പറ്റി. സാറ് കാര്യമായിട്ട് ഉപദേശിക്കാണല്ലോ. ഇനി ഞാൻ അവരെ കൊണ്ടുപോയിക്കോട്ടെ. ഉപദേശം പോരല്ലോ പ്രശാന്ത. ഇവന്മാരെ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കാര്യമായ ഡോസ് തന്നെ കൊടുക്കണം. കിടക്കട്ടെ, കുറച്ചു കാലം ജയിലില്ലേ, അതിനുള്ള വകുപ്പുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. അതിനിടയില്ല പ്രശാന്തം കയറി വന്നത്. ജയിലിൽ കിടക്കാൻ ഇവർ കൊടു ക്രിമിനൽസ് ഒന്നും അല്ലല്ലോ. അതിനുമാത്രം തെറ്റൊന്നും ഇവർ ചെയ്തിട്ടില്ലല്ലോ. സാറിന് ഇവരെ കുറിച്ചൊന്നും അറിയില്ല. ഇവര് വിദ്യാർത്ഥികളാണ്,
സാമൂഹ്യ പ്രവർത്തകരാണ്. സാറ് കരുതുന്ന പോലെ ഇവർ ഗുണ്ടകളൊന്നും അല്ല. മന്ത്രി ഉദ്ഘാടനം ചെയ്ത ശുചീകരണ വാരം എന്ന പരിപാടിയിൽ പങ്കെടുത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി മടങ്ങി വരുന്ന വഴിയാണ് പോലീസ് ഇവരെ പൊക്കിയത്. ഇവരെ പൊക്കുന്നതിന് മുമ്പ് പ്രശാന്തം പറയാത്തൊരു കാര്യം നടന്നിട്ടുണ്ട്. ബൈക്കിലുള്ള ഇവരുടെ അഭ്യാസ പ്രകടനം, റേസിംഗ്, ട്രാഫിക് നിയമ ലംഘനം. ഒടുക്കം ബൈക്കിൽ പോകാരുന്ന ഒരു ഭാര്യയും ഭർത്താവിനെയും കുഞ്ഞിനെയും ഇടിച്ചിട്ടു. അവരിപ്പോ ഹോസ്പിറ്റലില്ല. അതൊരു ആക്സിഡന്റ് അല്ലേ? കരുതിക്കുട്ടി ചെയ്തോന്നല്ലോ. കൊടും കുറ്റവാളികളെ പോലെ ഇവരോട് പെരുമാറരുത്. ആ ഇവിടെ എന്താ പോലീസ് രാജ്യം നടപ്പാക്കുകയാണോ? ഞങ്ങൾ ചെയ്യുന്നതേ ഞങ്ങളുടെ ഡ്യൂട്ടിയാ. ഇപ്പൊ എല്ലായിടത്തും ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവന്മാരുടെ പരാക്രമം അതിൽ പതിഞ്ഞിട്ടുണ്ട്. കൺട്രോൾ റൂമിൽ നിന്ന് അറിയിച്ചതനുസരിച്ചാ കസ്റ്റഡിയിൽ എടുത്തത്. ഞങ്ങളും ഞങ്ങളുടെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. നിങ്ങൾ ചെല്ല്. ഇവ രണ്ടാളും എന്റെ പാർട്ടിയുടെ പ്രധാന പ്രവർത്തകരാ. ഇവരെ കൊണ്ട് ഞാൻ പോകും. നിങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇവരെ ബലമായി ഇറക്കിക്കൊണ്ട് പോകും. അതിന് താങ്കൾക്ക് കഴിയില്ല. അവര് വീട്ടിലല്ല ഇപ്പൊ ഉള്ളത്, പോലീസ് സ്റ്റേഷനില. നിങ്ങൾ ഇവിടുത്തെ പോലീസുകാരോടൊക്കെ പ്രശാന്തിനെ കുറിച്ച് ചോദിക്കേ. ഇതിനു മുമ്പേ കുറെ പേര് ഇറക്കിക്കൊണ്ട് പോയിട്ടുണ്ട് ഈ പ്രശാന്തൻ. എതിർത്ത ചോരത്തെടുപ്പുള്ള ചില പോലീസുകാരുടെ തോപ്പി തെറിപ്പിച്ചിട്ടുമുണ്ട്. ചിലരെ തെക്കോട്ടും വടക്കോട്ടും തട്ടിക്കളിച്ചിട്ടുമുണ്ട്. ട്രാൻസ്ഫറേ, അത് വേണോ? ഇവര് വിട്ടേക്ക്. വിട്ടില്ലെങ്കിലേ ഞാൻ ബലമായി ഇറക്കിക്കൊണ്ട് പോകും. പുറത്തെന്റെ അണികളുണ്ട്. എന്റെ ഒരു ഫോൺ കോൾ മതി. 100 അണികൾ ഈ പോലീസ് സ്റ്റേഷന് മുന്നിലെത്തും. ഒരു പ്രശ്നം ഉണ്ടാക്കണോ സാർ? സാർ ഒന്ന് ആലോചിക്ക്. തീരുമാനം എന്തായാലും ഞാൻ ഇവരെ കൊണ്ടുപോയിരിക്കും. ഹലോ മാഡം, ഞാൻ എസ് ഐ രാജൻ തന്നെ സംസാരിക്കുന്നത്. പറയൂ. സ്റ്റേഷനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരും രാജേന്ദ്രൻ. ഓക്കെ മാഡം, ശരി. നന്ദു ഏത് സമയത്തും കമ്പ്യൂട്ടറിന് മുന്നിലാണല്ലോ. സന്ധ്യ ഭക്ഷണം കഴിക്കാൻ വിളിച്ച വന്ന് കഴിച്ചിട്ട് പോവും. അത്ര തന്നെ, വീട്ടിൽ വരെ സംസാരമൊന്നുമില്ല. കളിപ്പാട്ടം വാങ്ങി കൊടുത്ത് സന്തോഷിപ്പിക്കേണ്ട പ്രായമൊന്നും അല്ലല്ലോ ഇത്. ഇവിടെ നിൽക്കുന്നിടത്തോളം അവൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. വീട് വിട്ടവൻ കുറച്ച് മാറി നിൽക്കട്ടെ, അതാ നല്ലത്. അവിടെ അവൻ എക്സാം തോറ്റു. ഇവിടെയാണെങ്കിൽ വെറുതെ ഇരുന്ന് സമയം കളയുന്നു. അവന് ഇനി എന്തെങ്കിലും കോഴ്സിന് ചേർക്കണം. ചേർന്ന കോഴ്സുകൾ ഏതെങ്കിലും പൂർത്തിയാക്കിയോ? ഇവിടെ തന്നെ 2 തികച്ചില്ല, മടുത്തു എന്ന് പറഞ്ഞതാ വീട്ടിലിരിക്കുന്നു. 1-2 കോഴ്സുകൾ എന്റെ മനസ്സിലുണ്ട് സന്ധ്യ. അവന്റെ ഇഷ്ടം നോക്കി നമുക്ക് ഏതെങ്കിലും ഒന്നിനു ചേർക്കാം. അവൻ തൽക്കാലം എറണാകുളത്ത് നിന്ന് പഠിക്കട്ടെ. അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചാൽ അവന്റെ സ്വഭാവത്തിന് കുറച്ച് മാറ്റം ഉണ്ടാവും. അവനതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനല്ലല്ലോ തീരുമാനം എടുക്കേണ്ടത്. നമ്മൾ അവനെ തീരുമാനം അറിയിക്കുന്നു, അവിടെ പഠിപ്പിക്കുന്നു, അത്ര തന്നെ. സന്ധ്യ, ധ്യാന്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്നുവെച്ച് നമ്മൾ നമ്മളെ നന്ദുവിനെ ഒഴിവാക്കുന്നുമല്ല, അവന്റെ നല്ല ഭാവിക്ക് വേണ്ടി കൂടിയാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. നന്ദു,
ഇങ്ങനെ എപ്പോഴും കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്ന അത്ര നല്ലതൊന്നുമല്ല. അതിന് എപ്പോഴും ഇരിക്കുന്നില്ലല്ലോ, ആവശ്യത്തിന് മാത്രമല്ലേ ഇരിക്കുന്നത്. 24 മണിക്കൂറും ഇപ്പൊ ആവശ്യമാണെന്ന് തോന്നുന്നു. നീ എപ്പോ നോക്കിയാലും ഫുൾ ടൈം ഇതിനു മുന്നിൽ തന്നല്ലോ. അതിന് ധ്യാന സ്കൂളിൽ പോയതിനു ശേഷം സംസാരിക്കണമെന്ന് ഇവിടെ ആരുമില്ലല്ലോ. അമ്മയ്ക്ക് എന്നോട് സംസാരിക്കണമെന്ന് നേരവുമില്ല. വെറുതെ ഇരുന്ന് ബോറടിക്കണ്ടെന്ന് കരുതി ഞാനതിന്റെ മുന്നിൽ ഇരിക്കുന്നു, അത്ര തന്നെ. നിനക്ക് സംസാരിക്കാൻ ഒരു വിഷയം മാത്രമല്ലേ ഉള്ളൂ, അത് കേൾക്കാൻ എന്തിനാ അമ്മ മുന്നിൽ വന്നിരിക്കുന്നേ? അതൊക്കെ പോട്ടെ, എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഏ, എന്നിങ്ങനെ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നാ മതിയോ? നന്ദു, നിന്റെ ഭാവിയെക്കുറിച്ച് നിനക്ക് വലിയ ആശങ്കയൊന്നുമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഒരു അച്ഛനെന്ന നിലയിൽ എനിക്ക് ചില കർത്തവ്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ നിറവേറ്റണമല്ലോ. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, ഒരു നല്ല ജോലി തേടാൻ അവരെ പ്രാപ്തരാക്കുക എന്നതൊക്കെ എൻ്റെ ആഗ്രഹമാണ്. പക്ഷെ നീ ഇങ്ങനെ എല്ലായ്പ്പോഴും അഴപ്പിക്കൊണ്ടിരിക്കുക, യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ ഇങ്ങനെ നീങ്ങുക. അച്ഛൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇതുവരെ പറഞ്ഞ പോലെ അല്ല ഇത്. ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു, അതിനുശേഷമാണ് ഇപ്പോൾ നിന്റെ അടുത്തൊന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്ദു, ഞാൻ പറയുന്ന അനുസരിക്കണം, അത്രയേ വേണ്ടു. ഞാൻ പുതിയൊരു കോഴ്സിന് നിന്നെ ചേർക്കാൻ തീരുമാനിച്ചിരിക്കുക. രണ്ട് ചോയ്സുകളാണുള്ളത്, ഏത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. എറണാകുളത്താണ് കോഴ്സ്, അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് നിനക്ക് പഠിക്കാം. രണ്ട് ദിവസത്തിനുള്ളിൽ നീ എറണാകുളത്തേക്ക് പോകണം. ഓക്കെ. അച്ഛന്റെ ക്യാഷ് വീണ്ടും കളയണോ? നിർബന്ധിച്ചാ ചേരാം, പക്ഷെ ഒരാഴ്ചക്കകം ഞാനിവിടെ എത്തും. എന്നെ ഒഴിവാക്കാൻ കണ്ടുപിടിച്ച വഴി കൊള്ളാം. എന്നെ ഒഴിവാക്കാൻ കണ്ടുപിടിച്ച വഴി കൊള്ളാം. അമ്മയാണോ ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത്? അത് നിനക്ക് വേണ്ടിയാ, അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടിയല്ല. ഇപ്പൊ ധ്യാനില് മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധ, അവനെ അളവറ്റ് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അതിന് ഞാനൊരു ശല്യമാവുന്നുണ്ടോ, ബാധ്യതയാവുന്നുണ്ടോ? എന്താ മോനെ നീ പറയുന്നത്? നീ ബാധ്യതയാവാനോ? എന്റെ അനുജനാണവൻ, അവന് നിങ്ങൾ എത്ര സ്നേഹം വേണമെങ്കിലും വാരിക്കോരി കൊടുത്തോ, അതിന്റെ അസൂയോ കുശുമ്പോ ഒന്നും എനിക്കില്ല, സന്തോഷേ ഉള്ളൂ. എടാ, നീ എഴുതാപ്പുറം വായിക്കാതെ. നന്ദു, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. പെട്ടെന്നുള്ള നിങ്ങളുടെ ഈ തീരുമാനത്തിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു. രണ്ട്, ഞാൻ ധ്യാനിയോട് സത്യം പറയുമെന്ന് നിങ്ങൾ ഭയക്കുന്നു. എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ല. എന്തായാലും നിങ്ങളുടെ മനസ്സിലിരിപ്പ് തൽക്കാലം നടക്കില്ല. തൽക്കാലം ഞാൻ എങ്ങും പോകുന്നില്ല. എന്ത് പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. സമയമാവട്ടെ, അന്നേരം ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. ഇനി ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കണ്ട. പിന്നെ എന്തെങ്കിലും ധ്യാൻ സത്യം അറിയും, ഞാനല്ലെങ്കിൽ മറ്റൊരാൾ. അവന്റെ അച്ഛന്റെ അമ്മയുടെ കണ്ണുനീര് ദൈവം കാണുന്നുണ്ടാവുമല്ലോ, അതിനുള്ള വഴി ദൈവം തന്നെ ഒരുക്കിക്കോളും. പോലീസുകാരൊക്കെ പറയുന്നത് ഇയാൾ ഇവിടുത്തെ ഏതോ സ്വാധീനമുള്ള നേതാവാണെന്നാ. കസ്റ്റഡിയിലെടുത്ത യുവാക്കളെ കൊണ്ടേ പോകൂ എന്ന ശാഠ്യത്തിൽ അയാള്. അയാളെ വിളിക്കും. ബുദ്ധിശൂന്യരായ ഇത്തരം ചോട്ടാ നേതാക്കളാ ഇപ്പൊ നാടിന്റെ ഏറ്റവും വലിയ ശാപം. നമസ്കാരം മാഡം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പ്രതികളെ ഇറക്കിക്കൊണ്ടു പോണോ അല്ലേ? അതിനൊരു വക്കീലിനെ കണ്ട് ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമെന്ന് ആലോചിക്ക്. അതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. നിങ്ങൾക്ക് ശ്രമിക്കാമെന്നേ പറഞ്ഞുള്ളൂ. ഞങ്ങളെന്തായാലും ഇവന്മാർക്ക് ജാമ്യം കൊടുക്കാൻ പോകുന്നില്ല. നിങ്ങൾ അതിന് ശ്രമിക്ക്. അല്ലാതെ ഇവിടെ കയറി വന്ന്
പ്രതികളെ ബലമായി പിടിച്ചിറക്കിക്കൊണ്ട് പോവാന്ന് ഭീഷണിപ്പെടുത്തുകയല്ല വേണ്ടത്. ഇവിടെ ആരെ കൊണ്ടുവരണം, ആരെ പറഞ്ഞുവിടണം എന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞങ്ങൾ പോലീസുകാരാ, അല്ലാതെ നിങ്ങളെ പോലെയുള്ള ചോട്ടാ നേതാക്കന്മാരല്ല. പറയേണ്ടതൊക്കെ ഞാൻ ഈ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. മാഡം ഒരു കാര്യം ആലോചിച്ച നന്ന്, ഞാനേ ഒരു പ്രാദേശിക പാർട്ടിയുടെ നേതാവാണ്. ഈ യൂണിഫോം ഞാൻ ഇടാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. മാറി മാറി വന്ന ഭരണവും, ഏത് ഭരണം വന്നാലും ഇത്തരം കോമാളി വേഷത്തിൽ ചിലരുണ്ടാവും. തൊപ്പി കാണില്ല, തെക്കോട്ടും വടക്കോട്ടും തട്ടിക്കളിക്കും, ഇങ്ങനെ കുറെ ഡയലോഗും കച്ചും. എനിക്ക് ശമ്പളം തരുന്നതേ തന്റെ പോക്കറ്റിന്നോ പാർട്ടി ഓഫീസിന്നോ എടുത്തിട്ടല്ല, തന്നെ പോലുള്ളവർ പറയുന്നത് അനുസരിക്കാൻ. ആത്മാർത്ഥതയോടെ ഭരണം നടത്തണമെന്ന് വാശിയുള്ള ഭരണകർത്താക്കൾ ചിലരെങ്കിലും ഉണ്ട്. അത്തരക്കാർക്ക് കളങ്കം ചാർത്ത് തന്നെ പോലുള്ള നേതാക്കള്. നിങ്ങളെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ ശരിക്കും പറഞ്ഞാൽ ആന്റി സോഷ്യൽ എലമെന്റ്സിന്റെ പ്രൊമോട്ടേഴ്സ് ആണ്. മാഡം സൂക്ഷിച്ചു സംസാരിക്കണം, ഞങ്ങളുടെ പ്രവർത്തകരെ സംരക്ഷിക്കേണ്ട കടമ ഞങ്ങൾക്കുണ്ട്. രണ്ടുപേരെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നതെങ്കിൽ കൊണ്ടുപോയിരിക്കും. മാഡത്തിന് ഈ സാറ് വിളിച്ചു വരുത്തിയതേ സംസാരിക്കാനും പ്രതികളും നേരത്തെ പോലീസ് പിടിച്ചുകൊണ്ടു ഇവരെ വിടാനുമെന്നാണ് ഞാൻ കരുതിയത്. ഞങ്ങളുടെ രാഷ്ട്രീയക്കാരെ ബോധവൽക്കരിക്കാനും ക്ലാസ് എടുക്കാനുമാണ് വന്നതെന്ന് ഇപ്പൊ മനസ്സിലായി. അത് വേണ്ട, ക്ലാസ് ഞങ്ങൾക്ക് നേതാക്കന്മാരെടുത്തു തരുന്നുണ്ട്, അത് മതി. മാഡം എന്റെ ആവശ്യം അംഗീകരിച്ച് അവരെ വിടുന്നതായിരിക്കും നല്ലത്. അത് നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓരോ നാട്ടിലും തന്നെ പോലെയുള്ള ചോട്ടാ നേതാക്കന്മാരുണ്ടാവും, സ്വയം രാജാക്കന്മാരായി പ്രഖ്യാപിച്ച് ജീവിക്കുന്നവര്, നാടിനെ തിന്ന് വീർത്ത് വരുന്നവര്. നിങ്ങളെ പോലെയുള്ളവരാ ഓരോ നാടിനെ നശിപ്പിക്കുന്നത്. എല്ലാ പാർട്ടിയിലും ഉണ്ട് ഇത്തരക്കാര്. നിങ്ങൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ മാഫിയ കൂട്ടുകെട്ടുകളാ ഓരോ നാടിന്റെയും ക്രമസമാധാനം തകർക്കുന്നത്, ഓരോ നാടിനെ നശിപ്പിക്കുന്നത്. സാധാരണ മനുഷ്യരുടെ നെഞ്ചിൽ കയറി നിന്ന് വിളയാടുക നിങ്ങള്. മണൽ മാഫിയക്കൊപ്പം നിങ്ങളുണ്ട്, റിയൽ എസ്റ്റേറ്റ് മാഫിയക്കൊപ്പം നിങ്ങളുണ്ട്, ഇപ്പതാ കള്ളനോട്ടടിയിലും നിങ്ങളുണ്ട്. അങ്ങനെ എല്ലാ തിന്മകൾക്കൊപ്പവും നിങ്ങളുണ്ട്, അതിന് രാഷ്ട്രീയ ഭേദമില്ല. നിങ്ങൾ എല്ലാവരും ഈ കാര്യത്തിൽ ഒന്നാ. മണലൂറ്റി നിങ്ങൾ പുഴയെ കൊന്നു, കുന്നുകൾ മാന്തിയെടുത്ത് വിറ്റു, പാടം നികത്തി, അനധികൃതമായി നടക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ ഒത്താശ ചെയ്തു, നിങ്ങളുടെ പോക്കറ്റ് നിറച്ചു. നിങ്ങളും പാർട്ടിയും സമ്പന്നരായി. ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്തി അവരുടെ നാവടക്കാൻ അറിയാം. ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് അധികാരമുണ്ട്, രാഷ്ട്രീയ സംഘബലമുണ്ട്. സാമൂഹ്യ പ്രവർത്തകൻ എന്ന രീതിയിൽ നിങ്ങൾ നടത്തുന്ന കൊള്ളരുതായ്മകൾ പലതും ഉണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാ അധികാരത്തിന്റെ ഗർവോടെ നിങ്ങൾ ഈ സ്റ്റേഷനിലേക്ക് വന്നത്, പ്രതികളെ ഇറക്കിക്കൊണ്ടുപോകുമെന്ന് വെല്ലുവിളിക്കുന്നത്. ഇവിടെ അത് നടക്കില്ല. ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ഞാനാണ്. മാഡം നിങ്ങൾ ഈ പറയുന്നത്. ഇനി ഇവിടെ നിന്നൊരക്ഷരം വേണ്ടി പോരുത്. അങ്ങനെ വെറും കൈയോടെ മടങ്ങിപ്പോ വന്നതല്ല ഞാൻ. ഈ പറഞ്ഞൊക്കെ വിഴുങ്ങി രണ്ടുപേരെയും വിടും നിങ്ങൾ ഇപ്പൊ തന്നെ. അതിനെനിക്കൊരു ഫോൺ കോൾ മതി. മന്ത്രിയേക്കാൾ വലുതല്ലല്ലോ സിറ്റി പോലീസ് കമ്മീഷണർ. ഹലോ സാർ, സാർ ഞാനാ പ്രശാന്തൻ. നല്ല സിനിമ കണ്ടോണ്ടിരുന്നപ്പോൾ അത് ഓഫ് ചെയ്തേ. എന്റെ കൃഷ്ണേട്ടാ, കരഞ്ഞു കണ്ണീര് വാർക്കാനാണെങ്കിൽ ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ കുറെ എണ്ണം.
പിന്നെ എന്തിനാന്ന് ഏതും കൂടെ ഇരുന്ന് കണ്ടു കരയണേ. എന്നാ ഒരു കോമഡി സിനിമ നോക്കിയേ. ചില സിനിമകൾ കാണുമ്പോ നമ്മുടെ ജീവിതം തന്നെ ഓർമ്മ വരും. നിങ്ങൾ എന്നെ കൊണ്ട് പാത്രം എടുപ്പിക്കും. സമയം കളയാനാ ഞാൻ ടിവിക്ക് മുമ്പ് ഇരുന്നേ. അപ്പതേ അതിനും തടസ്സം. സമയം പോവനെ, ദീദി കഴിച്ചോണ്ടിരുന്നാ മതി. നല്ല ചോക്ലേറ്റ് തരേണ്ടത് അപ്പൂപ്പന് തന്നെ കൊടുക്കണം ചോക്ലേറ്റ് കേട്ടോ. ഇല്ലെങ്കിൽ തന്നെ ഷുഗർ കൂടുതൽ കണ്ടോ. അതിനും തടസ്സം, നീ കഴിച്ചോടാ. ഇത് പണ്ടാരാണ്ട് പറഞ്ഞത് നേരാ. ഈ വയസ്സായ ആണുങ്ങൾക്ക് ഈ ഭാര്യ എന്ന് പറഞ്ഞ സാധനം ഒരു ശല്യമാ. അയ്യോ കൊറച്ചും കൂടെ അങ്ങോട്ട് കഴിയട്ടെ, അപ്പൊ കാണാം. എന്ത് കാണാന്? ഭാര്യ ശല്യാണോ ഇല്ലയോ എന്നൊക്കെ. കിടക്കുന്ന കിടപ്പിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത കാലമൊക്കെ ഉണ്ടാവും. അന്നേ ഏ ഈ ശല്യക്കാരിയെ കാണൂ. ഓ ഞാൻ സുല്ലിട്ടേ, ഞാൻ വിട്ടു. താൻ ശല്യമല്ല, താൻ നല്ല ഒന്നാന്തരവാ. എങ്ങനെയുണ്ടല്ലേ അമ്മേ ചോക്ലേറ്റ്? കൊള്ളം, ഇത് എവിടുന്ന് കിട്ടി? എന്റെ ഒരു ഫ്രണ്ട് തന്നതാ. അവളുടെ പപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ. ഓ എനിക്കുണ്ടൊരച്ഛൻ ഗൾഫിലാണ്, വരുന്നില്ലെന്നോ പോട്ടെ. ഇന്നേ അവർ ഒരു മുട്ടായി പോലും തന്നിട്ടില്ല. എന്റെ മോനെ മോന്റെ അച്ഛൻ വരുമ്പോ കൊണ്ടുവരും. മുട്ടായി മാത്രമല്ല, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊണ്ടുവരും. എനിക്ക് ആ പ്രതീക്ഷയൊന്നുമില്ല. വരാൻ പോയിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പോലും അച്ഛന് സമയമില്ല. ഇതൊരു പോലീസ് സ്റ്റേഷനാണ്, പാർട്ടി ഓഫീസ് അല്ല. താനൊക്കെ പറയുന്നത് അനുസരിക്കാൻ വർഷാവർഷം ഒരു ഭീമമായ തുക സർക്കാർ ഖജനാവിൽ നിന്ന് പോലീസ് സേനയ്ക്കായി നീക്കിവെക്കുന്നുണ്ട്. അത് നിങ്ങളെ പോലെയുള്ള രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കാനല്ല, പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നെ കണ്ടപ്പോ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. കവിളിൽ ഉമ്മേന്നു. എന്തിനാ അവരെന്നെ ഉമ്മ വെച്ചത്?